പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടിക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള വ്യക്തികൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അമേരിക്ക സന്ദർശിക്കുന്ന അവസരത്തിൽ അമേരിക്കൻ മലയാളികൾക്ക് ഒരു ഗൃഹാതരത്വമാണ് അനുഭവപ്പെടുക ഞാൻ ഓർക്കുന്നു വീട്ടിൽ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന നയനാറ് സന്ദർശിച്ചിട്ടുള്ള അവസരങ്ങള് അദ്ദേഹം സന്ദർശിക്കുന്ന അവസരത്തിൽ ദീർഘകാലം കാണാതിരുന്ന ഒരു കാരണവരുടെ അനുഭൂതി അദ്ദേഹം ഞങ്ങൾക്കുണ്ടാക്കുമായിരുന്നു പക്ഷെ ഇന്ന് അതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഏകദേശം നാൽപ്പതിലധികം വർഷങ്ങള് സൌഹൃദ ബന്ധമുള്ള എന്റെ സ്നേഹിതനായ ഉമ്മൻചാണ്ടിയോടൊപ്പം ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വളരെ വളരെ അധികം സന്തോഷമുണ്ട് അമേരിക്കൻ മലയാളികൾക്ക് അറിയേണ്ട സംഗതികളെപ്പറ്റി കൈരളിയുടെ ഡയറക്ടർ ശിവൻ മൊഹമ്മോ ചോദിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം ഈ കൈരളിയുടെ പ്രേക്ഷകരും ഈ രണ്ട് അതിഥികളെ എന്നോടൊപ്പം സ്വാഗതം ചെയ്യുമെന്ന് എനിക്ക് നല്ല നിശ്ചയം ഇരുപത്തിനാല് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ അമേരിക്കയിൽ ആദ്യമായിട്ട് വരുന്നത് ഇത് അമേരിക്കയിലെ നാലാമത്തെ വരവാണ് ഇരുപത്തിനാല് മുമ്പ് കൊല്ലം മുമ്പ് വന്നപ്പോഴും ഈ നാല് പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ഡോക്ടർ രോഗിയുമായിട്ടുള്ള എന്റെ നാട്ടിലെ സൌഹൃദം പുതുക്കാൻ സാധിച്ചു ഈ പ്രാവശ്യം കൈരളിയുമായിട്ടുള്ള ഈ അഭിമുഖവും രോഗിയുടെ സാന്നിധ്യത്തിൽ നടത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സ്വാഗതം ഞങ്ങളുടെ ഈ ചെറിയ പരിപാടിയിലേക്ക് താങ്കളൂടെ എത്തിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഡോക്ടർ ഒ പി തോമസ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അവിടുന്ന് ഒരാൾ അമേരിക്കയിൽ എത്തുമ്പോൾ ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയത്തിന്റെ പ്രസരമില്ലാതെ രാഷ്ട്രീയ ഭേദമന്യേ നാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ എല്ലാവരെയും കാണുന്നത് ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ മലയാളികളും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഒരു ചോദ്യവും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ സാറിന് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കുമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം എനിക്കറിയാനുള്ള ഒരു ഒരു കാര്യം താങ്കൾ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ ലോകത്തിലെ മറ്റ് നേതാക്ക മറ്റ് രാജ്യങ്ങളിലെ നേതാക്കൾ വേൾഡ് ബാങ്ക് യു എൻ ഇവരെല്ലാം പ്രഡിക്ട് ചെയ്യുന്നത് ഇന്ത്യ ചൈന ഇവരെല്ലാം അതിവേഗം ശാസ്ത്ര സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും വളരെയധികം മുന്നേറുന്നു അടുത്ത ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിനുള്ളിൽ അമേരിക്കയേക്കാൾ മുൻപന്തിയിൽ എത്തിയേക്കുമെന്ന് തന്നെ അമേരിക്കൻ ജനതയും അമേരിക്കൻ ഗവൺമെന്റും ഭയപ്പെടുന്നുമുണ്ട് പക്ഷെ താങ്കളുടെ കാഴ്ചപ്പാടിൽ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇവർ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന പുരോഗതി നമ്മുടെ നാടിന് ലഭ്യമായിട്ടുണ്ടോ ഇന്ത്യയുടെ പുരോഗതി നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന നിലയിലുള്ള പുരോഗതിയാണ് ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ രംഗത്ത് ഇന്ത്യ നേടിയിട്ടുള്ള ഒരു മുന്നേറ്റം ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ വക നൽകുന്ന ഇതാണ് അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇന്ന് എനിക്ക് തോന്നുന്ന ലോകത്തിലെ തന്നെ ഏത് രാജ്യത്തെക്കാളും മുന്നിൽ എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ പിന്നെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ സാധാരണക്കാരന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ചെലവിലാണ് അവിടെ സാധ്യമായിട്ടുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അത് വളരെ കോസ്റ്റ്ലിയാണ് പക്ഷേ അതേസമയത്ത് ഇന്ത്യയിൽ ഇന്ന് മൊബൈൽ ഫോണിന്റെ പ്രചാരണം അത് വളരെയധികമാണ് അത് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാവുന്ന നിലയിലേക്ക് അത് എത്തിയിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഇതാണ് ഞാൻ രണ്ടു വർഷം മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഡാവോസിലെ ലോക സാമ്പത്തിക സമ്മേളനത്തിന് പോയിരുന്നു എനിക്ക് അഭിമാനം തോന്നി ആ സമ്മേളനത്തിന്റെ തീം തന്നെ ഇന്ത്യ എവരിവേർ സൂറി സൂറിച്ച് എയർപോർട്ടിലിറങ്ങി നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ഡാവോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ എയർപോർട്ട് മുതൽ ഡാവോസ് വരെയും ഡാവോസ് സമ്മേളന സ്ഥലത്തും എല്ലാം ഇന്ത്യയെക്കുറിച്ചുള്ള ബാനറുകളും ചിത്രങ്ങളും ഒക്കെയായിരുന്നു മറ്റു രാജ്യങ്ങൾക്ക് അസൂയ പോലും വരത്തക്ക വിധത്തിലാണ് ആ സമ്മേളനത്തിൽ ഇന്ത്യയെ പിന്നെ ഫോക്കസ് ചെയ്ത് വന്നിരുന്നത് നമ്മുടെ രാജ്യം അഭിമാനകരമായ നേട്ടങ്ങളിലൂടി മുമ്പോട്ട് നീങ്ങുകയാണ് നമുക്ക് ഈ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള ഒന്നായിട്ട് ഇന്ത്യ മാറുന്നത് വളരെ വിദൂരത്തിലല്ല സമയത്ത് നമ്മുടെ രാജ്യം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഈ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോൾ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ പ്രശ്നങ്ങളുണ്ട് ഇന്നും എഴുത്തും വായന അറിയാതെ അജ്ഞതയിൽ കഴിയുന്നവരുടെയുണ്ട് അപ്പം സ്വന്തമായി വീടില്ലാതെ അലഞ്ഞുതിരിയുന്നവരുണ്ട് ഇവരെ കൂടി നമുക്ക് കാരി ചെയ്യാൻ സാധിക്കണം ഇപ്പം യു പി എ ഗവൺമെന്റ് കോമൺ മിനിമം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനു മുമ്പ് ഒറ്റ ഗവൺമെന്റും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ ഗ്രാമീണ മേഖലയുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പണം ചെലവഴിക്കുന്നതും അതുപോലെ തന്നെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന അതായത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അതുപോലെ പിന്നെ പിന്നെ റൂറൽ എംപ്ലോയ്മെന്റ് റൈറ്റ് ടു എംപ്ലോയ്മെന്റ് അതിനുവേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഇത് രണ്ടു ഒരേ സമയത്ത് നീങ്ങണം നമ്മൾ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ആ മുന്നേറ്റം നമുക്ക് തുടരണം അതേ അവസരത്തിൽ തന്നെ ഈ സാമൂഹ്യ പ്രശ്നത്തെ നമുക്ക് കാണാതിരിക്കാനൊക്കത്തില്ല നമ്മൾ രാജ്യം വളരുന്നു സമ്പത്ത് ഒരു വിഭാഗത്ത് മാത്രം എന്നറിയാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൂടി പരിഹാരം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം ആ വെല്ലുവിളിയാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വേറൊന്നും വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം നമുക്കറിയാം കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിക്കുന്നുണ്ട് എന്നാൽ മറ്റ് സംസ്ഥാനം നേടിയ നേട്ടത്തിന്റെ ഒപ്പം കേരള സംസ്ഥാനത്തിന് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടോ എനിക്കൊരു സംശയമുണ്ട് ഇല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ നമ്മളെക്കാൾ എത്രയോ പിന്നിലായിരുന്നു തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശുമൊക്കെ ഇന്നിപ്പം എല്ലാ കാര്യങ്ങളിലും ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഇപ്പം ദക്ഷിണേന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളെടുത്ത് ഞാൻ നോക്കുകയാണ് നമ്മളെക്കാൾ മുന്നിലെത്തി നമുക്ക് ആ കാര്യങ്ങളില് ഈ ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനം നമുക്കെടുക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ എപ്പോഴും ആര് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത് എന്ത് ചെയ്യുന്നു നോക്കുന്നില്ല അപ്പം ഞാൻ എനിക്ക് പങ്കില്ലെങ്കിൽ എല്ലാത്തിനും എതിർക്കുക അപ്പം ആ ഒരു നിലപാട് മാറ്റിയിട്ട് നല്ലതിനെ അനുകൂലിക്കുകയും തെറ്റിനെ എതിർക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനം യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഇനിയും ഉണ്ടാകും അതായത് ഇപ്പോൾ ഒരു ഭരണരംഗത്ത് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഭരണപക്ഷമാണെന്നുണ്ടെങ്കിലും പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിലും ഡെമോക്രാറ്റിക് പ്രക്രിയകളിൽ പ്രതിപക്ഷത്തിന് മുഖ്യമായ പങ്കുണ്ട് എന്ന് ഞാൻ എന്ന് സാർ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഭരണപക്ഷം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും എതിർക്കാതെ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അതായത് നല്ല കാര്യങ്ങൾ അതിനോടനുകൂലം ചെയ്യുന്നു പ്രവർത്തിച്ച് മുന്നോട്ട് പോണം എന്നുള്ളതാണ് അങ്ങനെയല്ല സാറും വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഭൂരിപക്ഷത്തിന് അധികാരം കയ്യിലെത്തുമ്പോൾ അതിനെ മാനിക്കാനും ഭരണകക്ഷി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിക്കാനും പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ടെല്ലാമായി ഇനിയും ആരെയും പരിഗണിക്കേണ്ടതില്ല എന്നൊരു സമീപനം ഭരണകക്ഷി എടുക്കരുത് ഭരണകക്ഷി സഹിഷ്ണുതയോടുകൂടി പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ കേൾക്കുകയും പ്രതിപക്ഷത്തെക്കൂടി സഹകരിപ്പിച്ചുകൊണ്ട് പോകാവുന്നത്രയും പോകാൻ ശ്രമിക്കുകയും ചെയ്യണം ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടെ ചേരുന്നതാണ് ശരിയായ